നമസ്കാരം. ചായ്പോട്ടിലേക്ക് സ്വാഗതം. മുൻപൊരിക്കലും ഇല്ലാത്ത ഒരു പ്രചാരം ചുവർ ചിത്രകലയ്ക്ക് ഇന്ന് കേരളത്തിലുണ്ട്. സീതാ കല്യാണവും കടും നിറത്തിലുള്ള ദേവീദേവന്മാരും എല്ലാം നമ്മുടെ സ്വീകരണ മുറികളിലും നക്ഷത്ര ഹോട്ടലുകളിലും നിറയുന്നു. ചുവരിൽ നിന്ന് ക്യാൻവാസിലേക്കുള്ള ഇതിൻ്റെ ചുവടുമാറ്റം ഇതിനെ കൂടുതൽ പ്രിയപ്പെട്ട ഒരു കലയാക്കി തീർത്തിരിക്കുന്നു. ചുവർ ചിത്രകലയിൽ ഇന്ന് യുവ സാന്നിധ്യമായിരിക്കുന്ന രജീവ് അയ്യമ്പുഴയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ചായക്കൂട്ടിലേക്ക്. രജീവ്, സ്വാഗതം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞാൽ, കാളിദാസൻ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറയുന്നുണ്ട്, ചിത്രങ്ങൾ കൊണ്ട് കൊട്ടാരങ്ങളും അമ്പലങ്ങളും കൂടുതൽ മോടി പിടിപ്പിക്കണമെന്ന്. അപ്പോ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഒന്ന് പറയാമോ? ഇപ്പൊ കൂടുതലായും നമ്മുടെ അമ്പലങ്ങളിലാണ് കൂടുതൽ കേരളത്തിലെ ചുവർ ചിത്രങ്ങളും. അപ്പോ അതൊരു ഭക്തി നിറയ്ക്കാനായിരിക്കാം ആൾക്കാരുടെ മനസ്സിൽ. അപ്പൊ എന്തായിരിക്കാം ഇതിൻ്റെ, നമ്മുടെ ഒരുപാട് അമ്പലങ്ങളിൽ, തുറവൂർ, ഏറ്റുമാനൂർ അമ്പലങ്ങളിലെല്ലാം ഈ ചുവർ ചിത്രങ്ങളുണ്ട്. എന്തായിരിക്കാം ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കേരള ചുവർ ചിത്രകലയുടെ? ഭാരതത്തിൽ ഏകദേശം ഒരു 2000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും അലങ്കരിക്കുന്ന ഒരു സമ്പ്രദായം രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ കരുതും. കേരളത്തിലേക്ക് വരുമ്പോൾ ഗുഹാക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. 8ാം നൂറ്റാണ്ടോടുകൂടിയുള്ള ഗുഹാക്ഷേത്രങ്ങളിൽ ചിതാറൽ ഗുഹാക്ഷേത്രം, തിരുനന്ദിക്കര മുതലായ ക്ഷേത്രങ്ങളിൽ നിന്ന് പിന്നീട് സുസംഘടിതമായ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ കേരളത്തിലെ 9ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ തുടർച്ചയായ ഒരു 10 നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമാണ് കേരള ചുവർ ചിത്രകലയ്ക്കുള്ളത്. പ്രധാനമായും രണ്ടുദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് അലങ്കരിക്കുക എന്നുള്ളൊരു സമ്പ്രദായം, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന് ഭക്തി ഉദ്ദീപിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും രജീവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഒരു ഒരു മലയോര ഗ്രാമം, അയ്യമ്പുഴ എന്ന മലയോര ഗ്രാമത്തിൽ പ്രകൃതിയും മണ്ണും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു ഒരു ബാല്യകാലവും ഒക്കെയായിരുന്നു. അപ്പൊ എത്ര കണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് രജീവിലെ കലാകാരനെ വളർത്തിയിട്ടുണ്ട്? അയ്യമ്പുഴ എന്ന ഗ്രാമം വളരെയധികം എന്നെ ഒരു ചിത്രകാരനാക്കി തീർക്കുന്നതിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അയ്യമ്പുഴ ഒരു വളരെ പ്രകൃതി സുന്ദരമായൊരു ഗ്രാമമാണ്, ഒരു മലയോര ഗ്രാമമാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെ തന്നെ പൂരകവർണ്ണമായിട്ടുള്ള ചുവന്ന കളറ്, ഒരുപക്ഷെ ഞാനൊരു ചുവർ ചിത്രകാരനായി തീരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അന്ന് തൊടിയിൽ കിട്ടിയിരുന്ന ചുവന്ന കല്ലുകളും മഞ്ഞ കല്ലുകളും ഒക്കെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ അവിടെ അടുത്തുണ്ടായിരുന്ന പാറകളിലൊക്കെ ചെറിയ ചിത്രങ്ങൾ കൂറി വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. ശരി, ശരി. അപ്പൊ ഈ ഈ കഴിവ് വളരെ ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞ അധ്യാപകരോ വല്ലതുണ്ടോ? തീർച്ചയായിട്ടും എന്നെ ചിത്രകലയിലേക്ക് പിടിച്ചുയർത്തിയത് ഒരു അധ്യാപകനാണ്. ഞാൻ എൻ്റെ പ്രൈമറി പഠനകാലം കാലടി പ്ലാന്റേഷൻ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ തന്നെയുള്ളൊരു സ്കൂളാണ്, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന അധ്യാപകൻ വന്നില്ല, പകരം തൊട്ട് അടുത്ത ക്ലാസ്സിലെ അധ്യാപകൻ ശ്രീ ദാമോദരൻ സാറാണ് വന്നത്. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് ഒരു ചിത്രം വരയ്ക്കാൻ, എല്ലാവരും ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ സ്ലേറ്റിലൊരു പോലീസുകാരൻ്റെ ചിത്രമാണ് വരച്ചത്. അപ്പോൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ ചിത്രം കണ്ടിട്ട് അധ്യാപകൻ എല്ലാവരെയും കാണിക്കുകയും പിന്നീട് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് യുവജനോത്സവ വേദികളിലേക്ക് ധാരാളം കൊണ്ടുപോവുകയും ധാരാളം സമ്മാനങ്ങൾ കിട്ടാനും എന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊരു ചിത്രകല തന്നെയാണ് എൻ്റെ വഴിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ ചിത്രകലയിൽ തന്നെ ഈ ചുവർ ചിത്രകല, മ്യൂറൽ പെയിൻറ്റിങ്, അതാണ് താങ്കളുടെ തട്ടകമെന്ന് എപ്പോൾ തിരിച്ചറിയുന്നു? ചുവർ ചിത്രകലയാണ് എൻ്റെ ജീവിത വഴിയെന്ന് തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലാണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്നത് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ആണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ചിത്രകലയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ അവിടെ ഏത് വിഷയം എടുക്കണം എന്ന് എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോഴാണ് അവിടെ മതിലിൽ ധാരാളം ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. അവിടുത്തെ സീനിയേഴ്സായ സ്റ്റുഡൻസാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചുവർ ചിത്രങ്ങൾ ധാരാളം വരച്ചിരിക്കുന്നത് കണ്ട് അതിൻ്റെ നിറങ്ങളിലും അതിൻ്റെ വരകളിലും ഞാൻ ആകർഷണമാകുകയായിരുന്നു. ശരി. അപ്പോൾ പ്രത്യേകിച്ചും ഇതൊരു ജീവനോപാധിയാക്കുക, പെയിൻറ്റിങ് ഒരു ജീവനോപാധിയാക്കുക എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് അരക്ഷിതമായ ഒരു മേഖലയാണ്. അപ്പോൾ ഇതിലേക്ക് എടുത്തു ചാടാൻ എന്താണ് പ്രചോദനമായത്? തീർച്ചയായിട്ടും ഇത് ഒരു അരക്ഷിത മേഖല തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ. പക്ഷേ
എങ്ങനെയും ചിത്രകാരനായി തീരുക എന്ന ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ BFA പഠിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന ആദ്യ സമയത്ത് തന്നെ അധ്യാപകൻ, ഞങ്ങളുടെ ബാച്ച് ഒരു 20 പേരടങ്ങുന്ന ഒരു ബാച്ചായിരുന്നു. അപ്പോൾ അധ്യാപകൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ 20 പേരും ചിത്രകാരന്മാരായി തീരില്ല, നിങ്ങളിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ചിത്രകാരന്മാരായി തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ അത്രയും നല്ലൊരു ജീവിത സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരാളല്ല, അപ്പോൾ ഞാൻ പിന്തള്ളപ്പെടും എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ, ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്ത് ഒരു ചിത്രകാരനായി തീരണം എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി എന്ത് പ്രതിസന്ധിയും നേരിടും എന്ന് കരുതി തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. പിന്നീട് അധ്യാപകൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായത് ഏകദേശം ഒരു 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഒരു കൂടുതൽ ആളുകൾക്കും അത് പിന്തുടരാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പിന്മാറി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമാണോ, അല്ലെങ്കിൽ ഈ മേഖലയുടേതായിട്ടുള്ള ആ ടെക്നീക്കിന്റെ ബുദ്ധിമുട്ടാണോ, അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അതിന്റെ ഭാഗമാണ്? അത് കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ വരുന്നുണ്ട്. കാരണം ഒരു സ്ഥിര വരുമാനം ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കണം തന്നെ, നമ്മൾ അത്രയധികം വർക്കുകൾ കിട്ടാനും നമ്മൾ എസ്റ്റാബ്ലിഷ് ആകാനും എടുക്കുന്ന ഒരു സമയം ഇതിനകത്ത് വലിയൊരു പ്രശ്നമാണ്. ശരി, ആ കാലയളവിൽ മറ്റു പലരും മറ്റു ജോലികൾ തേടി പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ മേഖലയിൽ ഒരു മാതൃകകളായ ആൾക്കാരോ സ്വാധീനിച്ച വ്യക്തികളോ ഒക്കെ ഉണ്ടാവും? എന്നെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ചിത്രകാരന്മാരായിട്ടുള്ള എല്ലാവരും അല്ല, പ്രത്യേകിച്ച് ഒരാൾ എന്ന നിലയിലല്ല, പക്ഷെ എല്ലാവരും തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പൊ ഇത്തരം ഒരു അക്കാദമിക് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട്, ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ മ്യൂറൽ പെയിന്റിംഗ് പഠിക്കുന്നു, അപ്പൊ ഒരു അക്കാദമിക് ലെവലിലുള്ള ആ ഒരു കോഴ്സ് എത്രത്തോളം ഒരു ചിത്രകാരനാവാൻ നിങ്ങളെ സഹായിക്കും? ഈ അക്കാദമിക് ലെവലിലുള്ള പഠനം ഒരർത്ഥത്തിൽ നമ്മൾ എങ്ങനെ തുടർന്ന് പഠിക്കണം എന്നുള്ളൊരു ആദ്യത്തെ വഴി മാത്രമായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഗൗരവമായിട്ട് ഞാൻ എടുക്കുകയും കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ളൊരു അവസരം ഉണ്ടായിരുന്നത്. ഈ BFA എന്ന് പറയുന്നത് ചുവർചിത്ര രചന മാത്രമല്ല, മറ്റ് സബ് വിഷയങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ ചുവർചിത്രകലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പല അമ്പലങ്ങളിലെയും ചുവർചിത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിൻ്റെ ആവശ്യകത കൂടുതൽ അമ്പലങ്ങളും തിരിച്ചറിയുന്നു, അതിലേക്ക് വേണ്ടുന്ന ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ പലപ്പോഴും രജീവും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഒരുപാട് അമ്പലങ്ങളിൽ ഇത്തരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ചിത്രങ്ങൾ റിനോവേറ്റ് ചെയ്യുക, അപ്പൊ എത്ര കണ്ട് രജീവിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്? പ്രത്യേകിച്ചും ഇതിൽ അതിന്റെ തനിമ നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ചും അത് പുതിയതായി, അത് നശിച്ചു പോയത് പുനഃസ്ഥാപിക്കുകയല്ല, പുതിയതായിട്ട് അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ രജീവിന്റെ സമീപനം ഇതിലേക്ക് എങ്ങനെയാണ്? ഇത് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു ഒരു കാലഘട്ടത്തിലെ കലാകാരന്മാരുടെ സർഗാത്മകതയും ജീവിത വീക്ഷണവും ഈശ്വരചിന്തകളും എല്ലാം ചേർന്ന ഒന്നാണ്. ഈ കേരളത്തിൻ്റെ പാരമ്പര്യ ചുവർചിത്രകല രൂപപ്പെടുത്തിയെടുത്ത ഈ 10 നൂറ്റാണ്ടിലുള്ള ആളുകളുടെ വളരെ കഷ്ടപ്പാടിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് സംഭവിച്ച ഒന്നാണ് ഈ ചിത്രകല. അപ്പോൾ ഇത് വളരെ നിസ്സാരമായി കാണുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ റിനോവേഷൻ എന്ന രീതിയിൽ നടക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന കളരികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ആണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ വേദനയോടുകൂടി നോക്കിക്കാണുക. അതായത് വേളാർ വട്ടം മുതലായ അമ്പലങ്ങളിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ, അതിന്റെ ഭാഗമായി? അപ്പൊ ആ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ വേളർവട്ടം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ കരി പിടിച്ച് ഒന്നും തന്നെ ഒരു ചിത്രം പോലും കാണാൻ കഴിയാത്ത വിധം കരി പിടിച്ച് മങ്ങിപ്പോയ ഒരവസ്ഥയായിരുന്നു. പിന്നീട് അത് തുളുവിനും ഉപയോഗിച്ചിട്ട് അതിലെ കരിയും മറ്റ് ഫംഗസും എല്ലാം നീക്കം ചെയ്യാൻ വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. ഏകദേശം ഒരു 2 വർഷക്കാലം എടുത്തിട്ടാണ് അത് എല്ലാം നീക്കം ചെയ്ത് പോയ സ്ഥലങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത്. അത് എൻ്റെതായ ശൈലിയിലല്ല ഞാൻ ചെയ്തത്. അവിടെ ആ ക്ഷേത്രത്തിൽ നേരത്തെ ചെയ്തിരുന്ന കലാകാരന്മാരെങ്ങനെയാണോ ചെയ്തിരുന്നത്, അത് തന്നെ ഞാൻ നോക്കി പഠിച്ചിട്ട് അങ്ങനെ വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അല്ലാതെ എൻ്റെതായ ഒരു പുതിയ ശൈലിയോ വേറൊന്നും ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. ആ തനിമ നിലനിർത്താൻ തന്നെ ഞാൻ ശ്രമിക്കുകയായിരുന്നു.
നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുവർ ചിത്രകലാകാരനായ രജീവ് അയ്യമ്പുഴയോടാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഓഡിയൻസിന് ഇപ്പോൾ ഒരുപാട് മ്യൂറൽ ആർട്ടിസ്റ്റ് നമ്മുടെ ഷോയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചുവര് തയ്യാറാക്കുക, അതേപോലെ ചായങ്ങൾ തയ്യാറാക്കുക, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും ചായങ്ങൾ തയ്യാറാക്കുന്നതും ഭിത്തി തയ്യാറാക്കുന്നതും ഭിത്തി തയ്യാറാക്കുന്നത് തുടങ്ങി നമ്മളൊരു ചിത്ര നിർമ്മാണ നിർമ്മാണം തുടങ്ങുന്നു എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ ഭിത്തി തയ്യാറാക്കുന്നതിന് മുതൽ ഒരു ചിത്രകാരൻ അതിന് ഇൻവോൾവഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആദ്യമായി കുമ്മായവും മണലും ചേർത്ത് പ്രാഥമിക പ്രതലം തയ്യാറാക്കി അതിന് മുകളിൽ കുറച്ചുകൂടി നേർമയുള്ള കുമ്മായം കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് ചാലിച്ച് ഉണ്ടാക്കുന്ന പ്രതലത്തിലാണ് നമ്മൾ ചിത്രകലം ആരംഭിക്കുന്നത്. നിറങ്ങൾ തന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ചുവന്ന കല്ല്, മഞ്ഞക്കല്ല്, നീലാമരിയുടെ ഇലയിൽ നിന്ന് എടുത്തിട്ടുള്ള ചാറ്, ഇലച്ചാറ്, പശയായിട്ട് ഉപയോഗിക്കുന്നത് ആര്യവേപ്പിൻ്റെ പശയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ കറുത്ത നിറമായിട്ട് ഉപയോഗിക്കുന്നത് എണ്ണക്കരി ആണ്. എള്ള് എണ്ണ കത്തിച്ച് വെച്ച് അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന കരി ഉപയോഗിച്ചിട്ടാണ് കറുപ്പ് വർണ്ണം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വളരെ രസകരമായി തോന്നുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ കൂടുതൽ സാധാരണക്കാരന് എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ഒരുപാട് ഇപ്പം നിലകൾ എന്ന് പറയുന്നത് അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പോസ്റ്റേഴ്സ്, അപ്പോൾ അതൊരു 6 നിലകളോളം ഉണ്ട്. കണ്ണുകളുടെ പ്രത്യേകത, അതുപോലെ ഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം, അപ്പോൾ അതിന് പ്രത്യേകം നിറങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഭാരതത്തിൽ തന്നെ ചിത്രകല ആരംഭിക്കുമ്പോൾ ഇതിന് വളരെ ശക്തവും വ്യക്തവുമായ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള വിഷ്ണു ധർമ്മോത്തര പുരാണം, ശില്പരത്നത്തിലെ ചിത്രരചനം തുടങ്ങിയ കൃതികളിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ അടിസ്ഥാന പ്രമാണങ്ങളെ ഫോളോ ചെയ്തിട്ട് ആണ് നമ്മുടെ കേരളത്തിലെ ചുവർ ചിത്രകലയും ഉണ്ടായത് എന്നൊരു ഇതിൻ്റെ താലപ്രമാണം എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് പല ഇപ്പം അതിൻ്റെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ അവരുടെ നിലകൾ, ഒരു 6 നിലകൾ, അതുപോലെ മുടി, അതുപോലെ കണ്ണുകൾ, ഇവയ്ക്കൊക്കെ പ്രത്യേകത കാണുന്നുണ്ട്. അതേപോലെ ഗുണങ്ങൾ, തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം, അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ നിറങ്ങൾ, ഇതിൻ്റെ എല്ലാം പ്രത്യേകതകളെ കുറിച്ച് ഒന്നും പറയാമോ രജീവ്? തീർച്ചയായിട്ടും നമ്മുടെ കേരളീയ ചുവർ ചിത്രകല ഒരു അടിസ്ഥാന പ്രമാണം ഉള്ള ഒന്നാണ്. ഭാരതത്തിലെ ഈ ചിത്രകലാ സമ്പ്രദായം ആരംഭിക്കുന്ന മുതൽ നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് വളരെ വ്യക്തവും ശക്തവുമായ ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണു ധർമ്മോത്തര പുരാണം എന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന കൃതിയിൽ നിന്നും, ശില്പരത്നത്തിലെ ചിത്രലക്ഷണം എന്ന ഭാഗത്തു നിന്നും, മത്സ്യപുരാണത്തിൽ നിന്നും എല്ലാം നമ്മൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. ഇതിന് ചിത്രരചനയ്ക്ക് ഈ ചുവർ ചിത്രരചനയുടെ ധർമ്മം എന്താണ്, അത് ഏത് രീതിയിലാണ് ആലേഖനം നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ചുവർ ചിത്രകലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ താലപ്രമാണം എന്ന ഒന്നുണ്ട്. അതിൻ്റെ അനുപാതം, ഓരോ കഥാപാത്രത്തിൻ്റെയും അനുപാതം, മുടിയുടെ ലക്ഷണങ്ങൾ, അതേപോലെ രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം, അതിനനുസരിച്ച് നിറങ്ങളുടെ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? താലപ്രമാണത്തിനെയും ഈ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ചുവർ ചിത്രകലയിലെ താലപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാശ്ചാത്യരുടെ അനാട്ടമിക്ക് സമാന്തരമായിട്ടുള്ളതാണ് നമ്മുടെ താലപ്രമാണം. ഇത് ഒരു അളവാണ്. ഈ അളവ് കൈയുടെ വലിയ വിരൽ മുതൽ കൈയുടെ ഭുജം, കുഴയുടെ ഭുജം വരുന്ന അവിടെ വരെയുള്ള ഒരു അളവ് ഒരു താലമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഈ താലത്തിനെ പിന്നെ 6 ഭാഗങ്ങളായി, യൂണിറ്റുകളായി ചെറുതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. യവം, യുഗ, ലിഗ, വാലഗ്രം, ത്രസരേണു, പരമാണു എന്ന രീതിയിലേക്ക് ഏറ്റവും ചെറിയ അളവ് വരെ യൂണിറ്റുകളാക്കി അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രൂപം വരയ്ക്കുമ്പോൾ താലപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരയ്ക്കുക. അപ്പോൾ ത്രിമൂർത്തികളൊക്കെ നമ്മൾ ദശതാലത്തിലും നവതാലത്തിൽ അങ്ങനെ വരയ്ക്കും. അഷ്ടതാലം, പഞ്ചതാലം മുതലായ താലങ്ങളുണ്ട്. അത് ഓരോ മൂർത്തികൾക്കും ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമാണ് ഉപയോഗിക്കുന്നത്.
ചിത്രസൂത്രത്തിൽ ഹംസൻ, ഭദ്രൻ, മാളവ്യൻ, രുചകൻ, ശശകൻ എന്ന് പറയുന്ന നാല് വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ഈ നാല് വിഭാഗം ആളുകൾക്കും ഇത്തരത്തിലുള്ള താലപ്രമാണം വിവിധ രീതിയിൽ അത് ഉപയോഗിക്കുന്നു. അതെ അതെ. അപ്പൊ പ്രത്യേകിച്ച് ഈ വർണ്ണങ്ങൾ, ഈ ശൂദ്രൻ അവർക്ക് ഇങ്ങനെ, ബ്രാഹ്മണർ ഇങ്ങനെ ഇരിക്കണം, അതേപോലെ ഈ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ചിത്രസൂത്രം അഞ്ച് തരത്തിലുള്ള മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഹംസൻ, ഭദ്രൻ, മാളവ്യൻ, രുചകൻ, ശശകൻ മുതലായ അഞ്ച് മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ ഉത്തമരായവരെ നമ്മൾ ദശതാലത്തിലും പിന്നീട് നവതാലം, അഷ്ടതാലം, പഞ്ചതാലം എന്നീ രീതിയിലുമാണ് ചെയ്യുന്നത്. ഇതിൽ ഹംസനെ നമ്മൾ 108 അങ്കുലത്തിലും അതിന് താഴത്തേക്കുമായിട്ടാണ് ചെയ്യുന്നത്. രജീവ്, പ്രത്യേകിച്ച് നമ്മൾ താലപ്രമാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. താലപ്രമാണം എന്ന് പറയുന്നത് ഈ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഈ അനുപാതത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് പറയാമോ? താലപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാശ്ചാത്യരുടെ അനാട്ടമി തന്നെയാണ് നമ്മൾ ചിത്രകലയിൽ, കേരളീയ ചിത്രകലയിൽ താലപ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു അളവാണ്, നമ്മുടെ ഒരു മുഖത്തിൻ്റെ അളവ്. ആ അളവ് തന്നെയാണ് നമ്മൾ കൈത്തലത്തിൻ്റെ അളവായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ കൈയുടെ കൈക്കുഴയിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ നടുവിരലിൻ്റെ അറ്റം വരെയുള്ള ഒരു നീളത്തെയാണ് നമ്മൾ ഒരു താലമായിട്ട് കണക്കാക്കുന്നത്. ഈ താലം തന്നെ 12 അംശങ്ങളായി ഭാഗിച്ച് അങ്കുലം, അങ്കുലം പിന്നീട് ഭാഗിച്ച് യവം, യുഗ, ലിഗ, ത്രസരേണു, പരമാണു എന്ന് പറയുന്ന തരത്തിലെ ചെറിയ യൂണിറ്റുകളായും വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തമരായ ആളുകളെല്ലാം ദശതാലത്തിലും ആണ് ചിത്രീകരിക്കുക. ഒരു താലം എന്ന് പറയുന്നത് ഒരു മുഖത്തിൻ്റെ അളവായി തന്നെ കണക്കാക്കുന്നു. പല നിലകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഓരോ പോസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ നിലകൾ, ഒരു 6 നിലകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? നിലകൾ 6 നിലകളുണ്ട്. അത് ഋജു, അർദ്ധ ഋജു, സാജിക, പാർശ്വാഗത, പൃഷ്ഠാഗതം എന്ന് മുതലായ രീതിയിലേക്ക് വരയ്ക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടി അത്തരത്തിലുള്ള കുറേ നിലകൾ ചിത്രസൂത്രം പറയുന്നുണ്ട്. അതിൽ ഋജു എന്ന് പറഞ്ഞാൽ നേരെ നോക്കുന്ന അവസ്ഥ, അർദ്ധ ഋജു കുറച്ചുകൂടി ചെരിഞ്ഞു നോക്കുന്ന അവസ്ഥ, സാജിക കുറേ കൂടി ചെരിഞ്ഞു നോക്കുന്ന അവസ്ഥ, പാർശ്വാഗത എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് മൊത്തമായി ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, പൃഷ്ഠാഗത എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇത്രയുള്ള നിലകളെല്ലാം ധാരാളമായി ചോദിച്ചിട്ടുള്ള. അതേപോലെ കഥാപാത്രങ്ങളുടെ മുടി, അതേപോലെ കണ്ണുകൾ, അതിനൊക്കെ പ്രത്യേകതകളുണ്ട് അല്ലേ? അപ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെയും ഇത്, അതുപോലെ വർണ്ണങ്ങൾ, അതേപോലെ തമോ ഗുണം, സാത്വിക ഗുണം, അതിനനുസരിച്ചൊക്കെ ഈ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനെ കുറിച്ചൊന്ന് പറയാം. മുടികൾ, കണ്ണുകൾ മുതലായവയൊക്കെ വളരെ ഒബ്സർവേഷനോട് കൂടിയാണ് നമ്മുടെ കലാകാരന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം വളരെ സൂക്ഷ്മ പഠനം നടത്തിയതിന് ശേഷം ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചിത്രസൂത്രം മനസ്സിലാക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും. കുന്തളം, ദക്ഷിണാവർത്തം, തരംഗം, ജൂഡസരം, വർദ്ധരം തുടങ്ങിയ മുടികളെപ്പറ്റി ചിത്രസൂത്രം പറയുന്നുണ്ട്. ഇതിൽ കുന്തളം എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റായി വളഞ്ഞു കിടക്കുന്ന മുടിയും, ജൂഡസരം എന്ന് പറഞ്ഞാൽ കട്ടികൂടിയ ചുരുണ്ട മുടിയും, സിംഹകേസരം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ മുടി പോലെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുടി, അതേപോലെ താടിക്കും മുടിക്കുമുള്ള നിറങ്ങളും അതിനും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? പല കഥാപാത്രങ്ങളുടെയും മുടിയുടെ നിറങ്ങൾ അല്ലേ? അതെ അതെ. ഈ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ മുടികൾ, ഈ സ്ത്രീ കഥാപാത്രങ്ങളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, അവരുടെ താടി മുടി, അപ്പൊ അത് ആ ഇഴ ചേർത്ത് വരയ്ക്കുന്ന രീതിയും അതിൻ്റെ നിറവും, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. പ്രധാനമായും ചിത്രസൂത്രം 5 മുടികളെ പറ്റി പറയുന്നുണ്ട്. കുന്തളം, ദക്ഷിണാവർത്തം, തരംഗം, ജൂഡദസരം, വർദ്ധരം, സിംഹകേസരം എന്നീ മുടികളെ പറ്റിയാണ് പ്രധാനമായിട്ടും ചിത്രസൂത്രം പറയുന്നത്. ഇതിൽ കുന്തളം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രൈറ്റായിട്ട്, കുറച്ച് വളഞ്ഞും സ്ട്രൈറ്റ് ആയിട്ടുമുള്ള ഒരു മുടിയാണ്. തരംഗം എന്ന് പറഞ്ഞാൽ അലകൾ പോലെയുള്ള മുടികളാണ്. സിംഹകേസരം എന്ന് പറഞ്ഞാൽ വളരെ ചുരുണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുടിയാണ് സിംഹകേസരം. വർദ്ധരം എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള, ഊർജ്ജസ്വലമായ നിൽക്കുന്ന മുടിയാണ് പറയുന്നത്. പിന്നെ ഇത് വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ
നമ്മളിപ്പോ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന പോലെ നേരെ അതിന് ബ്ലാക്ക് കളർ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ നിറങ്ങൾ കൊടുക്കുക. അപ്പോ അതുപോലെ തന്നെ അത് വളരെ സമയമെടുത്ത് ഓരോ ഇഴകളായി വരച്ച് 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 എടുക്കുകയാണ് ചെയ്യുന്നത്. വളഞ്ഞിരിക്കുന്ന രേഖകൾ കൊണ്ടുള്ള താടികൾ കാണാം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള താടികൾ കാണാം. അങ്ങനെ ആ കഥാപാത്രം എന്ത് സ്വഭാവമാണോ ഉള്ളത് ആ സ്വഭാവത്തിനനുസരിച്ചുള്ള മുടികളും താടികളും ആണ് നമ്മൾ ചിത്രത്തിൽ വരച്ചു ചേർക്കാറുള്ളത്. അത് അതായിരിക്കും ഒരുപക്ഷെ ഇത്രയധികം വൈവിധ്യം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഒരു പുതിയ ആസ്വാദകൻ ആദ്യമായി ഒരു മ്യൂറൽ നോക്കുമ്പോൾ ഒരു നല്ല മ്യൂറലിൽ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പലപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഒരു ആസ്വാദകൻ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല മ്യൂറൽ? ഒരു ചിത്രം കാണുന്നത് ഒരു ആചാര്യനാണെങ്കിൽ അദ്ദേഹം ആ ചിത്രത്തിന്റെ രേഖകളെ പറ്റി ആയിരിക്കും ചിന്തിക്കുക, അതിന്റെ ഭംഗിയായിരിക്കും അദ്ദേഹം ആസ്വദിക്കുക. ഒരു ചിത്രകാരനാണെങ്കിൽ അത് ഏത് വിധത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും അദ്ദേഹത്തെ ആകർഷിക്കുക. സ്ത്രീജനങ്ങളാണെങ്കിൽ അതിന്റെ ആടയാഭരണങ്ങളോടും വസ്ത്രത്തോടും ഒക്കെ ആയിരിക്കും സ്ത്രീകളുടെ കമ്പം. രജി വൈകമ്പുഴ മ്യൂറൽ ആർട്ടിസ്റ്റ്, ചുവർ ചിത്ര കലാകാരനാണ്. അദ്ദേഹമായിരുന്നു ഇന്ന് ചായക്കൂട്ടിൽ നമ്മുടെ അതിഥി. അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങൾക്കും നമുക്ക് വിജയം ആശംസിക്കാം. ഈ കല കൂടുതൽ കൂടുതൽ പ്രശസ്തമായി തീരട്ടെ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രജീവിന് നന്ദി പറയുന്നു. ചായക്കൂട്ടിൽ നിന്ന് ഇന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. Ha ha ha!